ഏവർക്കും നമസ്കാരം. രാമായണ മാസത്തിലെ 18-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീരാമൻ പറഞ്ഞതനുസരിച്ച് സുഗ്രീവൻ കിഷ്കിന്ധയിലെ ഉപവനത്തിൽ എത്തി. എന്നിട്ടോ, രാമൻ സഹായത്തിനുണ്ടല്ലോ. സുഗ്രീവൻ ധൈര്യത്തോടെ ബാലിയെ പോരിനെ വിളിച്ചു. സുഗ്രീവന്റെ അലർച്ച കേട്ട് ബാലി അത്ഭുതപ്പെട്ടു. അവൻ എന്തു പറ്റി? പെട്ടെന്ന് താൻ കരുത്തനാണെന്ന് തോന്നാൻ എന്തുണ്ടായി? പോരിനെ വിളിച്ചാൽ ചെല്ലണമല്ലോ. ബാലി സുഗ്രീവന്റെ അടുത്തെത്തി. സുഗ്രീവൻ ഉടനെ യുദ്ധമാരംഭിച്ചു. ബാലിയുടെ നെഞ്ചു നോക്കി ഒരടി. ബാലി വെറുതെ ഇരിക്കുമോ? അന്യോന്യം പ്രഹരം തുടങ്ങി. രണ്ടുപേരും കെട്ടിമറിഞ്ഞ് പോരാടി. ശ്രീരാമൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. സുഗ്രീവനെ എങ്ങനെ സഹായിക്കും? ജ്യേഷ്ഠാനുജന്മാരെ തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല. തിരിച്ചറിഞ്ഞ് അമ്പയക്കാൻ കഴിഞ്ഞാലല്ലേ ബാലിയെ വീഴ്ത്താൻ കഴിയൂ. സുഗ്രീവൻ തളർന്നു. ശ്രീരാമൻ എന്തുകൊണ്ട് ഇടപെടുന്നില്ല? സുഗ്രീവൻ പരിഭവത്തോടെ ശ്രീരാമനെ നോക്കി. രക്തം ഛർദ്ദിച്ചു. പിടിച്ചു നിൽക്കാൻ വയ്യ. പിന്തിരിഞ്ഞോടി. ബാലി ജയഭേരി മുഴക്കി ഞെളിഞ്ഞു നിന്നു. സുഗ്രീവൻ ശ്രീരാമന്റെ അടുത്തെത്തി. താൻ മരിച്ചു കാണാനാണ് ആഗ്രഹമെങ്കിൽ തന്നെ വധിച്ചേക്കുക. ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചാൽ മോക്ഷം കിട്ടുമല്ലോ. ശ്രീരാമൻ തനിക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളെ വിസ്തരിച്ചു പറഞ്ഞു. സുഗ്രീവനെ ആശ്വസിപ്പിച്ചു. തന്നെ തെറ്റിദ്ധരിക്കേണ്ടതെന്നും താൻ താമസം കൂടാതെ ബാലിയെ വധിക്കുന്നുണ്ടെന്നും ശ്രീരാമൻ അറിയിച്ചു. ബാലിയെയും സുഗ്രീവനെയും തിരിച്ചറിയാൻ ഒരു മലർമാല സുഗ്രീവനെ അണിയിച്ചു. ബാലിയുടെ അടുത്തേക്ക് വീണ്ടും യുദ്ധത്തിനയച്ചു. സുഗ്രീവൻ വീണ്ടും ബാലിയെ പോരിന് വിളിച്ചു. തോറ്റ് ചോരയൊക്കെ ഛർദ്ദിച്ച് ഓടിപ്പോയ സുഗ്രീവൻ വീണ്ടും വരികയോ? ബാലിയുടെ കോപം ആളിക്കത്തി. ഇത്തവണ സുഗ്രീവൻ മടങ്ങിപ്പോകില്ല. താൻ അവനെ അവസാനിപ്പിച്ചേ അടങ്ങൂ. ബാലി യുദ്ധത്തിന് തയ്യാറായി. സുഗ്രീവന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു. അതാണ് അവന് അടങ്ങിയിരിക്കാൻ കഴിയാതെ വന്നത്. ബാലി ഭീരുവല്ല, ജയിച്ച ശീലമേ ഉള്ളൂ ബാലിക്ക്. ബാലി ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ ഭാര്യ താര ഓടി വന്ന് തടഞ്ഞു. തളർന്നു മടങ്ങിയ സുഗ്രീവൻ ഇത്ര വേഗം യുദ്ധത്തിന് വരുന്നുണ്ടെങ്കിൽ അവന് പ്രബലനായ സഹായിയുണ്ടെന്ന് തീർച്ച. യുദ്ധം ഒഴിവാക്കാൻ താര വീണ്ടും വീണ്ടും അപേക്ഷിച്ചു. ബാലിയുണ്ടോ അതിന് കേൾക്കുന്നു. പോർവിളി കേട്ട് അടങ്ങിയിരിക്കുന്നവൻ ധീരനല്ല. ബാലി യുദ്ധത്തിന് പോകുമെന്ന് ഉറപ്പായപ്പോൾ താര അറിഞ്ഞ ഒരു രഹസ്യം കൂടി ബാലിയെ ധരിപ്പിച്ചു. മകൻ അംഗദൻ കേട്ടറിഞ്ഞ വാർത്തയാണ്. ദശരഥപുത്രൻ രാമന്റെ പത്നി സീതയെ ഏതോ രാക്ഷസൻ കട്ടുകൊണ്ടുപോയി. ഭാര്യയെ അന്വേഷിച്ച് രാമൻ കാട്ടിൽ അലയുന്നു. സുഗ്രീവൻ അവരുമായി സഖ്യം ചെയ്തിരിക്കുകയാണ്. രാമൻ സുഗ്രീവന് വാക്കുകൊടുത്തിട്ടുണ്ടത്രേ ബാലിയെ വധിച്ച് സുഗ്രീവന് രാജ്യം നൽകുമെന്ന്. അതുകൊണ്ട് ധൃതി പിടിച്ച് തീരുമാനം എടുക്കരുത്, താര പറഞ്ഞു. രാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. രാമനാണ് സുഗ്രീവനെ സഹായിക്കുന്നത്. അതുകൊണ്ട് സുഗ്രീവനുമായുള്ള വൈരം മറന്ന് സുഗ്രീവനെ യുവരാജാവാക്കി അഭിഷേകം ചെയ്യും. പുതിയ ബന്ധം കൊണ്ട് ഒരു കുറവും ഉണ്ടാവുകയില്ല. രാമനെ ശരണം പ്രാപിക്കാൻ ഒരു മാർഗവുമായി. താര വീണ്ടും ബാലിയോട് അപേക്ഷിച്ചു. മഹാവിഷ്ണുവിനെ ബാലിക്ക് ബഹുമാനമാണ്. അവതാര പുരുഷനെന്ന നിലയ്ക്ക് രാമനെയും വന്ദിക്കുന്നു. ഭഗവാന് സ്വപക്ഷമെന്നോ പരപക്ഷമെന്നോ ഒന്നുമില്ല. ഭൂഭാരം തീർക്കാൻ അവതരിച്ചു. അത്രമാത്രം. താൻ സുഗ്രീവനെ വധിച്ച് രാമനെ കൂട്ടിക്കൊണ്ടുവരാം. മറുപടിക്ക് ബാലി കാത്തുനിന്നില്ല, ഇറങ്ങി നടന്നു. ഈശ്വര നിശ്ചയം തടുക്കാനാകുമോ? താരയ്ക്ക് കരഞ്ഞുകൊണ്ട് നിൽക്കാനല്ലേ കഴിയൂ. ബാലിയെ കണ്ടപ്പോൾ സുഗ്രീവൻ മുന്നിലേക്ക് ചാടി. രാമൻ നൽകിയ ധൈര്യവും തിരിച്ചറിയാൻ കഴുത്തിലിട്ട മാലയുമാണ് സുഗ്രീവന് ധൈര്യം നൽകിയത്. യുദ്ധം തുടങ്ങി. രണ്ടുപേരും മുഷ്ടി ചുരുട്ടി ഇടിച്ചു, അടിച്ചു, കടിച്ചു, കീറി, ചവിട്ടിയും പ്രഹരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉരുണ്ടു പോരാടി. തളർച്ച തോന്നുമ്പോൾ സുഗ്രീവൻ ഇടക്കണ്ണിട്ട് രാമനെ നോക്കൂ. വീണ്ടും ശക്തി സംഭരിച്ച് ബാലിയോട് പൊരുതു. രാമൻ മരക്കൂട്ടത്തിൽ മറിഞ്ഞു നിന്ന് യുദ്ധം കാണുകയാണ്. സുഗ്രീവന്റെ സഹതാപം തോന്നിക്കുന്ന നോട്ടം കണ്ട് രാമൻ അമ്പെടുത്ത് ഇന്ദ്രജാപത്തിൽ തൊടുത്തു. അമ്പ് ബാലിയുടെ നെഞ്ചിൽ തറച്ചു. ഭൂമിയെ വിറപ്പിക്കുന്ന ഘോര ശബ്ദത്തോടെ ബാലി നിലം പതിച്ചു. അല്പം കഴിഞ്ഞ് കണ്ണു തുറന്നു. അടുത്ത് രണ്ട് ജടാധാരികൾ, ദൈവീക ചൈതന്യമുള്ള രണ്ട് മനുഷ്യർ, തൊട്ടടുത്ത് സുഗ്രീവനും. അതെ, താര കേട്ടറിഞ്ഞ കഥ ശരിയാണ്. അവർ സുഗ്രീവനെ സഹായിക്കാൻ വന്നവർ തന്നെ. വേദന സഹിച്ചുകൊണ്ട് ബാലി രാമനെയും സുഗ്രീവനെയും മാറി മാറി നോക്കി. താര പറഞ്ഞിട്ടും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല.
താൻ രാമനോട് ഒരു കുറ്റവും ചെയ്തിട്ടില്ല, എന്നിട്ടും രാമൻ രാജധർമ്മം മറന്ന് പ്രവർത്തിച്ചിരിക്കുന്നു. മരക്കൂട്ടത്തിൽ ഒളിഞ്ഞിരുന്ന് അമ്പെയ്തത് നീചകൃത്യം തന്നെ. നേരിട്ട് യുദ്ധം ചെയ്ത് കൊന്നിരുന്നെങ്കിൽ രാമന്റെ യശസ് ഉയരുമായിരുന്നില്ലേ? അതല്ലേ ക്ഷത്രിയ ധർമ്മം? സുഗ്രീവൻ എന്തു ചെയ്തു തന്നു? താൻ എന്തെങ്കിലും അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? രാവണൻ സീതയെ അപഹരിച്ചു. അവനെ ലങ്കയോടൊപ്പം ഇവിടെ കൊണ്ടുവരാൻ ശക്തിയുള്ളവനാണ് താൻ. ബാലിയുടെ മനോവിചാരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ബാലി ചെയ്ത അധർമ്മങ്ങൾ അവൻ മറച്ചു വച്ചിരിക്കുകയാണ്. തൻ്റെ അവതാര ഉദ്ദേശം രാമൻ ബാലിയെ ഓർമ്മപ്പെടുത്തി. ധർമ്മം സംരക്ഷിക്കുക തന്നെ ചെയ്യും. ആയുധം അതിനു വേണ്ടി തന്നെ. അധർമ്മി ജീവിച്ചിരുന്നുകൂടാ. പുത്രി, സഹോദരി, സഹോദര ഭാര്യ, പുത്രഭാര്യ, ഇവരൊക്കെ തുല്യരാണ്. ഇവരിൽ ആരെയെങ്കിലും ഉപദ്രവിച്ചാൽ അവനെ വധിക്കുക എന്നത് രാജധർമ്മമാണ്. സുഗ്രീവന്റെ ഭാര്യയെ പിടിച്ചുകൊണ്ടുപോയി അന്തപുരത്തിൽ താമസിപ്പിച്ചു തുടങ്ങിയിട്ട് എത്ര കാലമായി. സുഗ്രീവനേക്കാൾ ശക്തനായതുകൊണ്ട് സുഗ്രീവൻ അത് സഹിച്ചു, തൻ്റെ സഹായം തേടി. ശ്രീരാമൻ തൻ്റെ ഭക്തനെ സഹായിക്കാതിരിക്കുമോ? വധിച്ചതിൻ്റെ രഹസ്യവും മറ്റൊന്നല്ല. ബാലി കിടന്നുകൊണ്ട് തന്നെ രാമനോട് ക്ഷമയാചിച്ചു. രാമബാണമേറ്റ് പ്രാണൻ വെടിയാൻ കഴിഞ്ഞത് സന്തോഷിച്ചു. ബാലിയുടെ അവസാന ആഗ്രഹം മകൻ അങ്കദനിൽ നിന്ന് കനിവ് കാട്ടണമെന്നായിരുന്നു. അവൻ തന്നെപ്പോലെ ബലവാനാണെന്നും ഓർമ്മിപ്പിച്ചു. ബാലിയുടെ അനുവാദത്തോടെ രാമൻ ബാണം വലിച്ചെടുത്ത് തലോടി. വാനരശ്രേഷ്ഠ സ്വർഗം പ്രാപിച്ചു. താര ഭർത്താവിൻ്റെ ജഡം വിട്ട് മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് ശ്രീരാമൻ്റെ മുന്നിലെത്തി. ബാലിയെ വധിച്ച പോലെ തൻ്റെ ഹൃദയവും ഒരമ്പെയ്ത് പിളർക്കുവാൻ ആവശ്യപ്പെട്ടു. ഭർത്താവില്ലാത്ത സ്ത്രീക്ക് ജീവിതമില്ല, താൻ മരിക്കട്ടെ. താരയെ ശ്രീരാമൻ സമാധാനിപ്പിച്ചു. അവൾ വിവരമുള്ളവളാണ്. തത്വജ്ഞാനങ്ങൾ ഉപദേശിച്ച് അവളെ ജ്ഞാനിയാക്കി തീർത്തു. ബാലിയുടെ അന്ത്യകർമ്മങ്ങൾ ഉടൻ നിർവഹിക്കാൻ സുഗ്രീവനും അങ്കദനും ആജ്ഞ നൽകി. യഥാവിധി ശേഷക്രിയാദികൾ കഴിഞ്ഞു. സുഗ്രീവനും അങ്കദനും രാമനോട് വാനരരാജ്യം ഭരിക്കാൻ അപേക്ഷിച്ചു. പക്ഷേ രാമൻ അതിന് തയ്യാറാകുമോ? ഇതിനേക്കാൾ സമ്പൽ സമൃദ്ധമായ രാജ്യം ഉപേക്ഷിച്ച് വന്നയാളാണ് രാമൻ. താൻ ധർമ്മം സ്ഥാപിക്കാൻ സഹായിക്കുക മാത്രമാണ് ചെയ്തത്. കിഷ്കന്ധയിലെ രാജാവ് സുഗ്രീവൻ തന്നെ അങ്കദനെ യുവരാജാവാക്കണം. തൻ്റെ മകനെ പോലെ ശ്രദ്ധിക്കണം. യാതൊരു കുറവും വരരുത്. അത് തൻ്റെ കൂടി ആവശ്യമാണ്. നഗരത്തിലേക്ക് താൻ വരില്ല. അതിന് 14 വർഷം കഴിയണം. ശ്രീരാമൻ ലക്ഷ്മണനെ ചുമതലയേൽപ്പിച്ച് മലമുകളിൽ തന്നെ കഴിച്ചുകൂട്ടി. സുഗ്രീവൻ രാജാവും അങ്കദൻ യുവരാജാവുമായി വാണു. രാമലക്ഷ്മണന്മാർ സുഗ്രീവന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർഷണഗിരിയിലേക്ക് പോയി. അവിടെ വലിയൊരു ഗുഹയുണ്ട്, സ്ഫടികക്കല്ലിൽ തീർത്ത ഗുഹ. കാറ്റും മഴയും ചൂടും ഏൽക്കാതെ സുഖമായി താമസിക്കാം. സമീപത്ത് തന്നെ ദിവ്യഫലമൂലാദികളും തെളിഞ്ഞ വെള്ളവും ലഭിക്കും. രണ്ടുപേരും അവിടെ താമസിച്ചു. എന്നാൽ രാമൻ പലപ്പോഴും അസ്വസ്ഥനായിരുന്നു. സീതയെക്കുറിച്ച് ഓർമ്മ വരുമ്പോഴെല്ലാം ചിന്തയിൽ മുഴുകും. ആഹാരം വേണ്ട, ഉറക്കമില്ല, ആശ്വസിപ്പിക്കാനല്ലേ ലക്ഷ്മണന് കഴിയൂ? സുഗ്രീവൻ രാജാവായി കിഷ്കിന്ധയിൽ വിരാജിക്കുകയാണ്. ബാലിയെ കൊന്ന് ഇങ്ങനെയൊരു സൗഭാഗ്യം അനുഭവിക്കാൻ കഴിയുമെന്ന് സുഗ്രീവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ശ്രീരാമഭക്തി ഉണ്ടാക്കിത്തന്ന ഐശ്വര്യമാണ്. പത്നി സമേതനായി സുഖിച്ച് മതിച്ച് ജീവിച്ചു. എന്നാൽ സുഗ്രീവന്റെ ആഡംബര ജീവിതം ഹനുമാൻ അത്ര സുഖമായി തോന്നിയില്ല. ഹനുമാൻ സുഗ്രീവനെ ഉപദേശിച്ചു. ഭഗവാൻ ശ്രീരാമൻ ചെയ്തു കൊടുത്ത ഉപകാരമാണ് സുഗ്രീവൻ അനുഭവിക്കുന്നത്. ശ്രീരാമൻ സീതയെക്കുറിച്ച് ആലോചിച്ച് ഗുഹയിൽ പാർക്കുന്നത് മറക്കരുത്. സുഗ്രീവൻ ഏറ്റ കടമ നിറവേറ്റാതെ നീണ്ടു പോവുകയാണ്. ബാലിയെ കൊല്ലാൻ കഴിഞ്ഞ രാമന് സുഗ്രീവൻ ഒന്നുമല്ല, സീതയെ തേടാൻ വൈകിക്കൂടാം. ഹനുമാന്റെ ഉപദേശം കേട്ടപ്പോഴാണ് സുഗ്രീവന് തൻ്റെ തെറ്റ് മനസ്സിലായത്. ഉടൻ തന്നെ 10,000 വാനരന്മാരെ 10 ദിക്കിലേക്കും അയക്കാൻ ഏർപ്പാട് ചെയ്തു. അവർ 7 ദ്വീപിലുള്ള എല്ലാ വാനരന്മാരെയും കൂട്ടിക്കൊണ്ടുവരട്ടെ. ആജ്ഞ നൽകി. നേതൃത്വം ഹനുമാന് തന്നെ. ഹനുമാൻ എല്ലാം ഏർപ്പാട് ചെയ്തു. സുഗ്രീവന്റെ ഉദാസീനതയിൽ രാമന് ദുഃഖമുണ്ട്. ദിവസം എത്രയായി വെറുതെ ഇരിപ്പ് തുടങ്ങിയിട്ട്. സീത ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഒന്നും അറിഞ്ഞുകൂടാ. താൻ ദുഃഖിതനാണെന്നറിഞ്ഞിട്ടും സുഗ്രീവൻ രാജാവായതിൽ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നന്ദിയില്ലാത്തവൻ തന്നെ. ബാലിയുടെ ശല്യം ഒഴിഞ്ഞു, രാജ്യം കിട്ടി. താൻ ചെയ്ത ഉപകാരം ഓർക്കാൻ പോലും അവന് സമയമില്ല. ശ്രീരാമന്റെ മാനസിക നില കണ്ടറിഞ്ഞ്
ലക്ഷ്മണൻ അമ്പും വില്ലും എടുത്ത് പുറപ്പെട്ടു സുഗ്രീവനെ കാണാൻ. പക്ഷേ രാമൻ ലക്ഷ്മണനെ സമാധാനിപ്പിച്ചു. സുഗ്രീവൻ വധിക്കപ്പെടേണ്ടവനല്ല. ലക്ഷ്മണനെ ഓർമ്മപ്പെടുത്തി. ഭയപ്പെടുത്തി സുഗ്രീവന്റെ മനോഗതം അറിഞ്ഞാൽ മതി. കോപിച്ച് അവനെ വേദനിപ്പിക്കരുത്. കോപം ആളിക്കത്തിയാൽ ലക്ഷ്മണനെ നിയന്ത്രിക്കാൻ ശ്രീരാമന് മാത്രമേ കഴിയൂ. ലക്ഷ്മണൻ കിഷ്കിന്ധയിലെത്തി. തെരുതരെ ഞാണുലിയിട്ട് താൻ എത്തിയ വിവരം അറിയിച്ചു. അംഗദൻ ഓടി വന്നു. കോപിച്ചു നിൽക്കുന്ന ലക്ഷ്മണനോട് അംഗദന് ഒന്നും പറയാൻ ധൈര്യമില്ല. ലക്ഷ്മണൻ അംഗദനോട് താൻ എത്തിയ വിവരം സുഗ്രീവനെ അറിയിക്കാൻ മാത്രം പറഞ്ഞു. രാമൻ സർവജ്ഞനാണ്. പക്ഷേ സീതയെക്കുറിച്ച് ഓർക്കുമ്പോൾ രാമൻ തളരുന്നത് കാണാൻ ലക്ഷ്മണന് ശക്തിയില്ല. ലക്ഷ്മണന്റെ കോപത്തിന് കാരണം അതാണ്, സഹോദര സ്നേഹം. അപ്പൊ ഇത്രയുമാണ് ഈ ദിവസത്തെ കഥ. ഇനി ഇതിന്റെ ബാക്കി അറിയാൻ അടുത്ത ദിവസം രാമായണം കാണാം.